അതെ, അടുക്കൻ രാംകുമാർ, പഴയ 1994 ഇപ്പോൾ നിലനിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ആ 14 ഇപ്പോൾ നാളെ ലോകായുക്ത വിധി പറയുന്നത് എന്നതുകൊണ്ട് തന്നെ ആ 14 പ്രകാരമുള്ള പരാതിയാണ് ഇത് എന്നുള്ളത് കൊണ്ട് തന്നെ സർക്കാരിനെതിരായിട്ടുള്ള വിധിയാണ് വരുന്നതെങ്കിൽ പിണറായി വിജയൻ നാളെ രാജിവെക്കേണ്ടി വരില്ലേ? അത് മുൻകൂട്ടി പ്രവചിക്കാൻ വളരെ പ്രയാസമാണ്. കാരണം 14 വ്യാഖ്യാനം അനുസരിച്ച് അതിൻ്റെ പ്രത്യാഘാതങ്ങൾ വളരെ ഗൗരവതരമാണെന്ന് സംശയമില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതും ബാധകമല്ലാത്ത ജലീൽ, ശ്രീ ജലീലിന് പോലും രാജിവെക്കേണ്ടി വന്നു. അദ്ദേഹം രാജിവെച്ചത് ഒരു പോസ്റ്റ് വഹിക്കുന്ന ആളെക്കുറിച്ചുള്ള വകുപ്പ് ഉപയോഗിച്ചാണ്. ഞാൻ മനസ്സിലാക്കിയിട്ടില്ല ഒരു ക്യാബിനറ്റ് മന്ത്രി ഒരു പോസ്റ്റാണോ വഹിക്കുന്നതെന്ന്. ഒരു ഹൈക്കോടതി ജഡ്ജി ഒരു പോസ്റ്റല്ല വഹിക്കുന്നത്, ഗവർണർ ഒരു പോസ്റ്റല്ല വഹിക്കുന്നത്. ഇതൊക്കെ ഭരണഘടനാ സ്ഥാനങ്ങളാണ്. നമ്മുടെ ലോകായുത്ത നിയമത്തിൽ ഉദ്ദേശിച്ചിട്ടുള്ളത് പോസ്റ്റാണ്. ഈ കാര്യം ജലീല് വേണ്ടത്ര ശ്രദ്ധ ചെലുത്തി പറഞ്ഞോ ഇല്ല എന്നുള്ളത് എനിക്കറിയില്ല. അദ്ദേഹം 3 പോയി പരാജയപ്പെട്ട വ്യക്തിയാണ്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹത്തിനെ രാജിവെപ്പിക്കാനുള്ളൊരു വിധി ഒരു ക്യാബിനറ്റ് മന്ത്രിയെ ബാധിക്കാത്ത ഒരു വകുപ്പ് വെച്ചിട്ടാണ് ചെയ്തത്. ഞാൻ ഈ അഭിപ്രായം ചില നിയമ വാരികകളിലെ ലേഖനങ്ങളിലൂടെ പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോഴും അതിൽ ഉറച്ചു നിൽക്കുന്നു. അതുകൊണ്ടാണ് ഇപ്പം ഈ ഭേദഗതി ആലോചിച്ചത്. ആ ഭേദഗതിയിൽ ഒരുപാട് അപകടമുണ്ട്. ശ്രീ ശശികുമാർ നേരത്തെ പറഞ്ഞ ശരിയായ പോലെ ഒരു ജുഡീഷ്യൽ ഫോറത്തിൻ്റെ വിധി നിർവഹണ വിഭാഗം പരിശോധിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. നമ്മളൊക്കെ കരുതി വരുന്ന ജുഡീഷ്യറിയുടെ പരിശുദ്ധി, ജുഡീഷ്യൽ സംവിധാനത്തിൻ്റെ പരിശുദ്ധി, വിശ്വാസ്യത പരിപൂർണമായും നഷ്ടപ്പെടും. അതുകൊണ്ട് ഏത് നിലയ്ക്കും വളരെ പ്രധാനപ്പെട്ടൊരു വിഷയം തന്നെയാണ്. അതെന്താകുമെന്ന് മുൻകൂട്ടി പറയുക, അതിൻ്റെ ഭവിഷ്യത്തുകൾ എന്താവും, ഇതൊക്കെ ഓരോരുത്തരുടെ മനോഭാവം പലരിക്കും. ശ്രീമതി ഇന്ദിരാഗാന്ധി രാജിവെച്ചില്ലല്ലോ, വളരെ കർക്കശമായ വിധി ഉണ്ടാക്കും, രാജിവെച്ചില്ലല്ലോ. അതിന് പകരം അയോഗ്യത മാറ്റാൻ ഭരണഘടന വരെ ഭേദഗതി ചെയ്തില്ലേ? അത് ശരിയാണെന്ന് ഒരുപാട് ആളോട് പറയാനുണ്ടായില്ലേ ഈ രാജ്യത്ത്? അപ്പം അങ്ങനെയുള്ള ഒരു രാജ്യത്ത് എന്തും സംഭവിക്കും. അധികാരത്തിൽ കടിച്ചു തൂങ്ങി നിൽക്കാനും കഴിയുമെങ്കിൽ ജനങ്ങളുടെ ചെലവിൽ കഴിയാനുള്ള വ്യഗ്രത കൂടിക്കൂടി വരികയാണ്. രാഷ്ട്രീയക്കാരെ മാത്രം കുറ്റം പറയണ്ട, മറ്റ് വലിയ വിഭാഗത്തിനും ഒന്നും പറ്റിയില്ലെങ്കിൽ പട്ടി കമ്മീഷനാണെങ്കിലും ചെട്ടി കമ്മീഷനാണെങ്കിലും റിട്ടയർമെൻറ്റ് ചെയ്താൽ എന്തെങ്കിലും നക്കാപ്പിച്ച കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ് നടക്കുന്നൊരു വർഗം ജുഡീഷ്യറിക്ക് അപമാനമാണ്. ജുഡീഷ്യറി എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ മനസ്സിലുള്ള സങ്കല്പം ഉന്നത നിലവാരം പുലർത്തുന്ന ഉന്നത വ്യക്തികൾ വഹിക്കേണ്ട സ്ഥാനമാണ്. ആ സ്ഥാനത്തിരുന്ന ആളുകൾ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, റിട്ടയർമെൻറ്റ് വരുന്ന സമയത്ത് പ്രത്യേക രീതിയിൽ വിധിന്യായം എഴുതുന്ന ഇന്ത്യയുടെ നിയമമന്ത്രി പറഞ്ഞിട്ടുണ്ട്. നികേഷിന് അറിയാം, നികേഷ് വേറൊരു സന്ദർഭത്തിൽ അത് കോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകളെ വെച്ച് നിറയ്ക്കുന്ന ഇത്തരം സ്ഥാപനങ്ങൾ സത്യത്തിൽ അവർക്ക് ജീവിത നിലവാരം ഉയർത്താനും അധികാരം തുടരാനും ഉള്ളൊരു സംവിധാനമായി മാറിയിരിക്കണം. ലോകായുത്ത മനുഷ്യാവകാശ കമ്മീഷൻ, ഗ്രീൻ ട്രൈബ്യൂണൽ, ഇങ്ങനെ 1000 ട്രൈബ്യൂണലുകൾ അനാവശ്യമായി ജനങ്ങളുടെ പണം ചെലവഴിച്ച് റിട്ടകൾക്ക് ഉപജീവന മാർഗത്തിനും, സത്യം പറയുകയാണെങ്കിൽ അവരൊരു ഇത്തിക്കണികളായി മാറിക്കൊണ്ടിരിക്കുകയാണ് സമൂഹത്തിൽ. ഇത് കേരള സമൂഹം ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു. ഇത്തരം സ്ഥാനങ്ങൾ ഇവർക്ക് മാത്രം വേണ്ടി നീക്കി വെക്കണോ അതോ മറ്റു ചില വളരെ കടുത്ത വാക്കുകളാണ് അഡ്വക്കേറ്റ് രാംകുമാർ ഉപയോഗിക്കുന്നത്. ശ്രീ ശശികുമാർ, തീർച്ചയായിട്ടും കടുത്ത വികാരമാണ് ഞാൻ അല്ല, അത് ഒരു നിയമജ്ഞൻ എന്നുള്ള നിലയിൽ താങ്കളുടെ ദീർഘകാല ജീവിതത്തിൽ താങ്കൾ കടന്നു വന്ന വഴികളിൽ കണ്ട കാര്യം എന്ന നിലയിൽ അതിനെ കാണാം. നികേഷ് ഒരു കാര്യം മനസ്സിലാക്കണം, എൻ്റെ അഭിപ്രായങ്ങൾ ഒരിക്കലും വ്യക്തിഗതമല്ല, കഴിയുന്നിടത്തോളം യുക്തിഗതമാകാൻ ഞാൻ പരിശ്രമിക്കുന്നുണ്ട്. ഞാൻ ചിലപ്പോൾ പരാജയപ്പെട്ടു പോകും, പക്ഷേ വ്യക്തി വൈരാഗ്യത്തിൻ്റെയോ വ്യക്തി ചിന്തയുടെയോ ലാഞ്ഛന പോലും ഞാൻ പറയുന്നതിലില്ല. ഞാൻ പറയുന്നത് പൊതുവായിട്ടാണ്. ജനങ്ങൾ ഇന്നും വിശ്വസിക്കുന്ന ഒരു സ്ഥാപനത്തിന്
വിശ്വാസം കുറവുണ്ടാക്കുന്ന ഏത് പ്രവൃത്തിയെയും ഞാൻ വിമർശിക്കും. അതെന്റെ ചുമതലയാണ്, എന്റെ ബാധ്യതയാണ്. ഇവിടെ ലോകായുക്ത എങ്ങനെയാണ് വിശ്വാസക്കുറവ് ഉണ്ടാക്കുന്നത്? അഡ്വക്കേറ്റ് രാംകുമാർ, കഴിഞ്ഞ ഒന്നാം പിണറായി മന്ത്രിസഭയിലെ ഒരാളെ പുറത്താക്കുന്ന നിലയിലേക്ക് ഈ ലോകായുക്ത പ്രവർത്തിക്കുമ്പോൾ അവർ സർക്കാരിന്റെ അടിയാളരായിട്ടല്ല പ്രവർത്തിച്ചതെന്നല്ലേ കാണേണ്ടത്? എന്നൊന്നും പറയാൻ ഞാൻ ഒരിക്കലും തയ്യാറല്ല. കാരണം ഒരു സംവിധാനത്തെ ഉപയോഗപ്പെടുത്തുമ്പോൾ അവിടെ ജയമുണ്ടാകും, പരാജയമുണ്ടാകും. ജയമുണ്ടാകുമ്പോൾ കുറ്റം പറയുകയും ജയമുണ്ടാകുമ്പോൾ പ്രകീർത്തിക്കുകയും പരാജയമുണ്ടാകുമ്പോൾ കുറ്റം പറയുകയും ചെയ്യുന്നത് നല്ല രീതിയല്ല. നമ്മുടെ രാജ്യത്ത് അത് തുടരുന്നുണ്ട്, അത് ശരിയല്ല. ഒരു സ്ഥാപനത്തിന് വിശ്വസിച്ചു പോയാൽ അവിടുത്തെ സംവിധാനങ്ങളുമായി പൊരുത്തപ്പെടാൻ പോകുന്ന ആൾക്ക് ബാധ്യതയുണ്ട്. ചിലപ്പോൾ തോൽക്കും, ചിലപ്പോൾ ജയിക്കും. അത് ദുരുദ്ദേശം കൊണ്ടാണ് അല്ലെങ്കിൽ കൈക്കൂലി മേടിച്ചിട്ടാണ്, ജാതി ചിന്തയാണ് എന്നൊക്കെ പറഞ്ഞ് വിമർശിക്കുന്നത് അല്പത്തമാണ്. പക്ഷേ ഒരു സംവിധാനത്തെ നമുക്ക് വിമർശിക്കാം, ആ സംവിധാനത്തിൻ്റെ പാളിച്ചകൾ ചൂണ്ടിക്കാണിക്കാം. അത് ചൂണ്ടിക്കാണിക്കുന്നത് ഉത്തരവാദിത്തമുള്ള ഒരു പൗരന്റെ ചുമതലയാണ് എന്ന നിലയ്ക്ക്, അല്ലാതെ എനിക്ക് ഇതുകൊണ്ട് യാതൊരു ലാഭം. പക്ഷെ അങ്ങനെയല്ല, ആ സംവിധാനത്തിനെതിരെ എന്തായാലും KT ജലീലിന്റെ വിമർശനം ഉണ്ടായത് എന്ന് നേരത്തെ ശ്രീ ശശികുമാർ പറഞ്ഞു.